ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസി കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. കപ്പ കൊണ്ടൊരു ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണ് ഇത്. കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോവും, അത്രക്ക് രസമാണ്. സാധാരണ ലഡുവൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് നെയ്യൊക്കെ ചേർത്തിട്ടല്ലേ. എന്നാൽ ഈ കപ്പ ലഡു ഉണ്ടാക്കാൻ ഒരു തുള്ളി പോലും നെയ്യ് വേണ്ട. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാം, ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കപ്പ ലഡു തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കപ്പലോട് തയ്യാറാക്കാനുള്ള സാധനങ്ങൾ: 200 ഗ്രാം കപ്പ, ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അരമുറി തേങ്ങ, ഒരച്ച് ശർക്കര, ഇത് മധുരത്തിനനുസരിച്ചാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് കപ്പ വേവിച്ചെടുക്കണം. ഇത് കുക്കറിലാണ് വേവിച്ചെടുത്തത്. കുക്കറിലാണ് നിങ്ങൾ വേവിക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കണം. 2 വിസിൽ വന്നാൽ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എല്ലാ ചേരുവകളും ചേർത്ത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ശർക്കര ഒക്കെ ചേർക്കുമ്പോൾ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നതാണ് നല്ലത്. അതുപോലെ കപ്പൊക്കെ ഒന്ന് കഷ്ണം വെട്ടിട്ടിട്ട് അതിൻ്റെ നാരുകളൊക്കെ ഒഴിവാക്കണം. നന്നായി ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. വലിയ ബോൾസ് ഒന്നുമല്ല, നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ലഡുവിൻ്റെ സൈസൊക്കെ മതി. ഇത് ഉരുട്ടിയെടുക്കാൻ ഒരു തുള്ളി നെയ്യ് പോലും വേണ്ട. സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയേക്കാം. ഇനി നമുക്ക് നമ്മുടെ കപ്പ ലഡു ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതുപോലെ ക്രിസ്മസ് ഒന്നും എടുത്തിട്ടുള്ളത്. ഇനി കാഷ്നട്ട് ഉപയോഗിച്ചിട്ടും ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ലഡു റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ കപ്പ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കപ്പ് മേടിക്കുമ്പോഴൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ വീഡിയോസുമായി വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.